നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ രണ്ടാം തരംഗം കോവിഡ് വ്യാപിച്ചു വരുന്നതിനെതിരെ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ യോഗം നടന്നത്. അതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനാണ് ഈ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ പകുതി പേർ ജോലിക്കെത്തിയാൽ മതിയെന്നും വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ മാത്രം മതിയെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ വാക്സിൻ വിതരണത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുവാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ള സാധാരണ കടകൾ 9 മണിവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ സ്വകാര്യ മേഖലയും വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കുവാനാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. പ്രതിരോധവും നിയന്ത്രണവും കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് കൂടുതൽ സെക്ടറൽ ഓഫീസർമാരെ വിന്യസിക്കുവാനും പിന്നെ പോലീസിനെയും വിന്യസിക്കുവാനും നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. ഇതുകൂടാതെയാണ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആകുന്നവർ, അവരുമായി സമ്പർക്കത്തിൽ വന്നവർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ എന്നിവരെ കൃത്യമായി നിരീക്ഷിക്കുവാനാണ് സർക്കാരിൻ്റെ നയം. ഈ രോഗം കൂടുതൽ പടരുവാൻ സാധ്യത കുറയ്ക്കുവാനാണ് ഇത്. കൂടാതെ കോവിഡ് വ്യാപന തീവ്രത കുറയ്ക്കുവാനും ലക്ഷ്യമിട്ട് നടത്തുന്ന വാക്സിനേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ 50 ലക്ഷം ഡോസ് വാക്സിൻ കേന്ദ്രത്തോട് സംസ്ഥാനം ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മേഖലയ്ക്ക് 2.5 ലക്ഷം ഉൾപ്പെടെ 5.5 ലക്ഷം വാക്സിൻ നൽകുമെന്ന് തിരിച്ച് കേന്ദ്രം അറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയ ജില്ലകളിൽ കൂടുതൽ വാക്സിനേഷൻ നൽകുവാനാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതേസമയം നിലവിൽ 3 ലക്ഷത്തിൽ താഴെ വാക്സിൻ മാത്രമാണ് കേരളത്തിൽ സ്റ്റോക്ക് ഉള്ളത് എന്നത് ആശങ്കാജനകമായ വാർത്തയാണ്. കൂടാതെ നിലവിലെ സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ ഈ മാസം 30-ഓടെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 50,000-ത്തിലേക്ക്, അതായത് 6 ലക്ഷത്തിലേക്ക് ഉയരുമെന്നാണ് കോർ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ 2 ദിവസം കൊണ്ട് 3 ലക്ഷം പേരെ പരിശോധിക്കുവാനുള്ള കൂട്ടപരിശോധന സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ 2-ാം ഘട്ടം ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2.5 ലക്ഷത്തിൽ അല്ലെങ്കിൽ 3 ലക്ഷത്തിന് മുകളിൽ ആളുകളെ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. കൂടാതെ മറ്റ് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാരാന്ത്യത്തിൽ സംസ്ഥാനത്ത് കർശന നിയന്ത്രണം എന്നാണ് ഒന്ന്. 24-25 തീയതികളിലാണ് സംസ്ഥാനത്ത് കർശന നിയന്ത്രണം കൊണ്ടുവരുന്നത്. അവശ്യ സർവീസുകൾ മാത്രമേ ഈ തീയതികളിൽ അനുവദിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ വാക്സിൻ വിതരണം നടത്തണമെന്നും പുതിയ തീരുമാനത്തിലുണ്ട്. കാരണം ജനങ്ങളിലേക്ക് വാക്സിൻ, ഇപ്പോൾ വാക്സിൻ വിതരണം, വാക്സിൻ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ എത്തുന്ന പ്രദേശത്ത് നിന്ന് ജനങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥ തരം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ, എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ വാക്സിൻ ലഭ്യമാക്കണമെന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. കൂടാതെ ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രമേ വാക്സിൻ ഇപ്പോൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. നേരിട്ട് ചെന്ന് പോകുന്നവർക്ക് വാക്സിൻ സ്വീകരിക്കുവാനുള്ള അവസരം സർക്കാർ ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ വർക്ക് ഫ്രം ഹോമിന് സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രാധാന്യം നൽകണമെന്നും പറയുന്നുണ്ട്. രോഗം വൻതോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആളുകൾ സ്ഥാപനങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നത് ഒഴിവാക്കി പകരം വർക്ക് ഫ്രം ഹോമിലേക്ക്, പഴയ 1 വർഷം മുൻപുണ്ടായിരുന്ന സിസ്റ്റത്തിലേക്ക് തന്നെ മാറണമെന്നാണ് പറയുന്നത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ 1 ദിവസം 50% ആളുകൾ അല്ലെങ്കിൽ പകുതി ആളുകൾ മാത്രം ഹാജരായാൽ മതി എന്നാണ് പറയുന്നത്. കാരണം രോഗവ്യാപനം തടയാൻ വേണ്ടി തന്നെയാണ് 1 ദിവസം പകുതി ആളുകൾ, അടുത്ത ദിവസം അടുത്ത പകുതി ആളുകൾ എന്നുള്ള രീതിയിലേക്കാണ് ഇനി സർക്കാർ സ്ഥാപനങ്ങളിൽ ഷിഫ്റ്റ്. കൂടാതെ ഇനി ശനിയാഴ്ച, ഈ ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ച സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ നടത്താവൂ എന്നും സർക്കാർ പുതിയ തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സ്വകാര്യ മേഖലയിൽ വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വാക്സിൻ വിതരണത്തിനായി ഓൺലൈൻ രജിസ്ട്രേഷനാണ് നടത്തേണ്ടത്. കൂടാതെ ബീച്ച്, പാർക്ക് എന്നിവിടങ്ങളിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് പോലെ തന്നെ മറ്റ് അനേകം ബീച്ചുകൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണ് അടച്ചിട്ടിരുന്നത്. അപ്പോൾ നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് വീടുകളിൽ മരുന്ന് എത്തിക്കുമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് പുതിയ കോർ കമ്മിറ്റി തീരുമാനത്തിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന തീരുമാനങ്ങൾ.